നിങ്ങളുടെ ട്രോൾ വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ലേ? വിഷമിക്കേണ്ട, വളരെയധികം ഫീച്ചേഴ്സോട് കൂടി ട്രോളർമാർക്ക് വേണ്ടി ഒരു പുതിയ ആപ്ലിക്കേഷൻ ട്രോൾസ് പ്രോ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏത് തരം ട്രോൾ വീഡിയോകളും അപ്ലോഡ് ചെയ്യാനും മറ്റു ട്രോൾ വീഡിയോകൾ ആസ്വദിക്കാനുമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. സാലറി ചലഞ്ചിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഒരു മാസത്തെ വേതനം സർക്കാർ ജീവനക്കാർ നിർബന്ധമായും നൽകണം. ജീവനക്കാരുടെ പ്രതികരണം നോക്കിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അമ്മ വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം കൊണ്ടിരിക്കുന്ന വീട്ടാൻ തന്നെ ഈ പണി പോരാ. ഇന്നിടെ കേവന്മാർക്ക് എവിടെ നിന്ന് ശമ്പളം എടുത്ത് കൊടുക്കും? ഞാൻ അതിന് ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ശമ്പളം ഇല്ലാത്ത ജോലിയാ ഞാൻ ഇവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. ശമ്പളം ഇല്ലാത്ത ജോലിയാ? അതെ, അപ്രന്റീസ് ട്രെയിനികൾ അങ്ങനെ എടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ എവിടെയും നിയമമില്ല. സാലറി ചലഞ്ചിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഒരു മാസത്തെ വേതനം സർക്കാർ ജീവനക്കാർ നിർബന്ധമായും നൽകണം. ഇപ്പൊ എന്താ പറഞ്ഞത്? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നത് വരെ ശമ്പളം ഇല്ല. വേണ്ട സർ, അത് കഴിഞ്ഞാലും വേണ്ട. ഞാൻ എല്ലാം വേഷ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത മാസം മുതൽ ശമ്പളം നൽകണം എന്നായിരിക്കും സർക്കാർ അഭ്യർത്ഥിക്കുക. എന്നിട്ടും ആളുകളുടെ പ്രതികരണം, അതായത് ജീവനക്കാരുടെ പ്രതികരണം അനുകൂലമല്ലെങ്കിൽ നിർബന്ധമായി ഈടാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത് വഞ്ചനയാണ്, ചൂഷണമാണ്, വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്രേ. ഒരു കാര്യം, നമ്മളൊക്കെ കാശ് വന്നില്ലല്ലോ, ഈ താടി മുഴുവൻ അടിച്ച് കഷണ്ടി തലയിൽ വെക്കും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്! പണിയൊക്കെ എനിക്ക് തീറ്റാവനും. ജഡ്ജിമാരുടെ ശമ്പളം പിടിക്കരുതെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ കത്ത്. സാലറി കട്ടിൽ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും ഉൾപ്പെടുത്തരുതെന്ന്. വീട്ടുകാർക്ക് അത് വേണ്ട. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം തൂറാം എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇനി ആരും സൂത്രം കാണിച്ചാ. ഇതിനെതിരെ പ്രതിഷേധവുമായി ഒരു കൂട്ടം അധ്യാപകർ രംഗത്തെത്തി. സാലറി ചലഞ്ചിന് ഉത്തരവിട്ട സർക്കുലർ കത്തിച്ചാണ് അവർ പ്രതിഷേധിച്ചത്. വിഷു കൈനീട്ടം പോലും കുട്ടികൾ അതിജീവന പ്രവൃത്തികൾക്കായി നൽകുമ്പോൾ അധ്യാപകരുടെ ഇത്തരം നടപടികൾ അപലപനീയമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനം. റോഡിന് കത്തിക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് സാറും ശ്രദ്ധിച്ചിരുന്നു. എത്ര മനോഹരമായ വീടിന്റെ മുമ്പിൽ പലതരം വണ്ടികൾ, ബൈക്ക്, കാറ്, ഇതിന്റെയൊക്കെ മുന്നിൽ നിന്ന് കത്തിക്കുന്ന ഇവരൊക്കെ എങ്ങനെയാണ് നാളെ കുട്ടികളെ പോയി ഫേസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. സുപ്രീം കോടതിയുടെ വരെ നിർദ്ദേശമുണ്ട്. കാരണം ഒരാൾ അധ്വാനിച്ച് ഒരാളുടെ അധ്വാനത്തിന് ലഭിച്ച തുകയാണ് ആ തുക നിർബന്ധമായും മറ്റൊരാൾക്ക് ഈടാക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. എല്ലാം മുറുകെ പണിയെടുത്ത പല്ല് മുറുകെ തിന്ന, അതാണ് ഇവിടുത്തെ പ്രമാണം. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. സാലറി ചലഞ്ചിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാർ ഉത്തരവ് നിയമപരമല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സന്തോഷവും അറിയിക്കുകയാണ്. ഈ സമൂഹത്തോട് ഒരു അവർക്ക് ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ കിട്ടുന്ന ഒരു സമയത്തെ നമ്മൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു? നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹോപ്പ് ഉണ്ട്, നമ്മൾക്ക് സാലറി കിട്ടുമെന്നുള്ളൊരു ഹോപ്പ് ഉണ്ട്. അതുകൂടെ ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമിരിക്കുന്നത്. അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം? കൂലിക്ക് വേണ്ടി മാത്രമല്ല സാറേ ഇവിടെ പണിക്ക് വരുന്നത്. ഞാൻ കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം.